ഫിഗ്നൻ സാമ്യസിനെ ഓരോ ഇതാണ് നമ്മുടെ മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇവാൻ ജോൺസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഹോമി ബാബ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതും, പിന്നെ അടുത്ത മേരി ഡഗ്ലസ് ലിക്കി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിന്, ഡഗ്ലസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ വെച്ചേക്കുന്നു. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വെച്ചേക്കുന്നത് കാണാം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇത് കാണാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത റിപ്പൾഷൻ വരുന്നത് കാണിക്കുന്നുണ്ട്. റിപ്പൾഷൻ്റെ അടുത്ത ഗാൽവനോമീറ്റർ കാണാം. ഗാൽവനോമീറ്റർ റീഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, കറണ്ട് റീഡിംഗ് ഒക്കെ എടുക്കാനായിട്ട് ഉള്ള ഇൻസ്ട്രുമെൻ്റ് എൻ്റെ ഇത് കാണാം. പിന്നെ അതാ അടുത്ത വോൾട്ട് സെൽ കാണാം. വോൾട്ട് സെൽ കാണാം. ആനോഡ് കാഥോഡ് ഇതായിട്ട് റിലേറ്റ് ചെയ്ത്. പിന്നെ അടുത്ത ട്രാൻസ്ഫോമർ കാണാം. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ബേസിക് ഇലക്ട്രിക്കലൊക്കെ എൻജിനീയറിംഗിൽ പഠിച്ചതുമാണ്. ആ ഇതാണ്, ഇതാ കണ്ടില്ലേ, നമ്മൾ പഠിച്ച കാര്യമാണിത്. പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കാണാം. ഏറ്റവും കൂടുതൽ എൻജിനീയറിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കുന്നതാണ് ഈ ഒരു ഇത്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ആ ഇത് സ്ട്രക്ചർ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മാഡം ഇതിനകത്ത് വീഡിയോ ഓഫ് ചെയ്യണം. ഇത് സ്പേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കുന്നു. ഇത് കാണാം നമുക്ക് സ്പേസിൻ്റെ അല്ല ഏറ്റവും ചെറിയ കുട്ടികൾക്കാരെ കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പൊ ഇതിന് ഇത് എന്താ പറയോ ഇത് സൈക്കിളിൽ നിന്നിട്ട് ഒരു റോക്കറ്റ് കൊണ്ടുപോകും അല്ലേ. അപ്പൊ ആ റോക്കറ്റ് കൊണ്ടുപോകാൻ എന്തായിരിക്കും അതിനുള്ള കാരണം അങ്ങനെ കൊണ്ടുപോകാനുള്ളത്? ഫസ്റ്റത്തെ ഒരു ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു, സൈക്കിളിൽ ഇരുന്നിട്ട് ഒരു റോക്കറ്റ് കൊണ്ടുപോകാനുണ്ട്, റോക്കറ്റ് കൊണ്ടുപോകാനുണ്ട് അതിൻ്റെ പാർട്സ്. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ ഒരു രൂപമാണത് അല്ലേ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഈ റോക്കറ്റ് കൊണ്ടുപോയത് അങ്ങനെയാണ് എന്നാണ് പറയാം. നമ്മൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും, ഗ്രേറ്റ് തിങ്സ്, ചെറിയ ബിഗിനിങ്സ് തുടങ്ങുന്നത് അല്ലെ, ഇത്രയും വലിയ ബിഗിനിങ്സ് തുടങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് ഇതിനോട് പറയുന്നത്. ആദ്യമുള്ള സൈക്കിള്, പിന്നെ കാളവണ്ടി, പിന്നെ ഓരോന്ന്. അപ്പൊ ഇതിനകത്ത് ആദ്യം അരമുദാൻ അതുപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാം രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. രണ്ട് സയൻറ്റിസ്റ്റുകൾ നമ്മുടെ ഈ ടി ആണല്ലോ, നമ്മുടെ ഈ ഐ എസ് ആർഒയുടെ മേധാവി ആരായിരുന്നു? ഐ എസ് ആർഒയുടെ ഫുൾഫോം എന്താ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതിന്റെ മേധാവി ആരായിരുന്നു? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായി ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പ് അരമുദ അതുപോലെ തന്നെ രണ്ട് ഐ പി ജെ അബ്ദുൽ കലാം രണ്ട് പേര് റോക്കറ്റ്. നമ്മളിവിടെ ഒരു പള്ളി കാണുന്നില്ലേ, നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? നാസയാണല്ലോ ആദ്യമായിട്ട് ബഹിരാകാശ രംഗത്ത് ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കും ബഹിരാകാശ രംഗത്ത് ഗവേഷണ രംഗത്ത് റോക്കറ്റുകൾ വിടണം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് വിടണം, ബഹിരാകാശ സ്പേസിനെ കുറിച്ച് പഠിക്കണം ആ രീതിയിൽ വന്നപ്പോൾ അതിന് തുടക്കം കുറിക്കാൻ അവർക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് റോക്കറ്റ് വിടാൻ പറ്റില്ല. അങ്ങനെ അവരെ ഹോമിജി ബാബയും അതുപോലെ തന്നെ വിക്രം സാരാഭായും കൂടി കുറേ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ട്
കേരളത്തിലെ തുമ്പ റിസർച്ച് സെന്റർ അവര് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാണ് ഉണ്ടായിരുന്നു. തുമ്പ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് മെയിൻ ആയിട്ട് കാരണം അത് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഇക്വേറ്റർ ഇല്ലേ, അതിൽ കൂടെ കടന്നു പോകുന്ന കേരളത്തിലെ അതിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് തുമ്പ. ഈ തുമ്പയ്ക്ക് തുമ്പ തന്നെ പേര് വരാൻ കാരണം പണ്ട് കാലത്തൊക്കെ അവിടെ കുറെ തുമ്പച്ചെടികളില്ലേ, ആ ഒരു പേര് കൊണ്ട് തന്നെയാണ് തുമ്പ എന്നുള്ള പേര് അവിടെ ഉണ്ടായത്. അങ്ങനെ ആ സ്ഥലം ഈ തുമ്പ എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ ഏരിയ ആയിരുന്നു. ആ ഏരിയയിലുള്ള ഒരു പള്ളിയാണ് ഈ മഗ്ദലീൻ ചർച്ച് എന്ന് പറയും. ഈ ചർച്ചാണ് പിന്നീട് നമ്മളിന്ന് കാണുന്ന വിക്രം നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായിട്ട് മാറിയത്. ഇതിൽ അതിന് തുടക്കം കുറിച്ചത് വിക്രം സാരാഭായി ആണ്. ഇന്ന് ഈ പള്ളി എന്ന് പറയുന്നത് ഒരു സ്പേസ് മ്യൂസിയം പോലെയാണ് അറിയപ്പെടുന്നത്. പിന്നെ മെയിനായിട്ട് പണ്ട് കാലത്തൊക്കെ നമുക്ക് അത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല റോക്കറ്റ് ഒന്നും വിടാനായിട്ട്. അതുകൊണ്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ സൈക്കിളുകളിൽ ആ സൈക്കിളിൻ്റെ ബാക്കിലാണ് ഈ റോക്കറ്റിൻ്റെ പാർട്സ് ഒക്കെ കൊണ്ട് ഇവിടേക്ക് വന്നത്. അതാണ് ഇങ്ങനെ സൈക്കിളുകളുടെ ചിത്രം നമുക്ക് കാണാൻ പറ്റണത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ആദ്യം റോക്കറ്റ് അതായത് സാറ്റലൈറ്റും റോക്കറ്റും തമ്മിൽ വ്യത്യാസമില്ല. ഈ റോക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ സാറ്റലൈറ്റ് അയക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ റോക്കറ്റുകളാണ് വിട്ടു തുടങ്ങിയത്. അങ്ങനെ നാസയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ റോക്കറ്റ് വിട്ടത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ വിട്ട റോക്കറ്റാണ് നൈറ്റ് അപ്പാച്ചെ എന്ന് പറയും. ഇവിടെയുണ്ട് നൈറ്റ് അപ്പാച്ചെ. ഇത് നാസ നമുക്ക് തന്ന റോക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗണ്ടിങ് റോക്കറ്റ്സുകൾ വിടാൻ തുടങ്ങി. അതിൽ നമ്മൾ ഫസ്റ്റ് വിട്ടതാണ് രോഹിണി സീരീസ് എന്ന് പറയും. ഇത് RX-75 ഇതാണ് ഫസ്റ്റ് നമ്മൾ വിട്ട റോക്കറ്റ് എന്ന് പറയുന്നത്. ഈ റോക്കറ്റിൽ ഏകദേശമല്ല ഇതേ സൈസിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് റോക്കറ്റ് വിട്ടത്. ഇതിന് നമ്മൾ പേലോഡ് എന്നാണ് പറയും. റോക്കറ്റിന് രണ്ട് ഭാഗമുള്ളത്, ഈ ഭാഗം ഫ്യുവലുള്ള ഭാഗവും ഈ ഭാഗം എന്ന് പറയുന്നത് പേലോഡ്. ഈ പേലോഡിലാണ് എന്ത് നമ്മൾ സാറ്റലൈറ്റുകൾ വിടുക. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വിട്ടതാണ് RH-200. ഇതിൻ്റെ ഒരു 25 മടങ്ങ് കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു നമ്മൾ വിട്ട റോക്കറ്റിനെ. ഫസ്റ്റ് വിട്ടത് ഇതേ വലിപ്പത്തിൽ തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ റോക്കറ്റ് അതായത് ഇന്ത്യ എന്ന രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് തുടക്കം കുറിക്കാനായിട്ട് തുടങ്ങി. പിന്നെയാണ് നമ്മൾ ഈ SLV പോലെയുള്ള സാറ്റലൈറ്റ് വിടുന്ന റോക്കറ്റുകൾ വിടാൻ തുടങ്ങിയത്. അതിൽ SLV-1 SLV-2 പരാജയപ്പെട്ടു. അതിനിടെ SLV-3 ആണ് നമ്മൾ സക്സസ് ആയ മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു ഡോക്ടർ APJ അബ്ദുൾ കലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിട്ടതാണ് PSLV GSLV. PSLV എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളും അതുപോലെ GSLV ജിയോ സ്റ്റേഷണറി ലോഞ്ച് വെഹിക്കിളും. ഇതിലെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മുൾഭാഗം പേലോഡ്, ആ പേലോഡിലാണ് നമ്മൾ സാറ്റലൈറ്റ് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ പേര് ബൂസ്റ്റേഴ്സ് എന്നാണ്. അതായത് സാറ്റലൈറ്റ് നമ്മുടെ റോക്കറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി വെക്കുന്നതാണ് ബൂസ്റ്റേഴ്സ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിക്വിഡ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജൻ പോലെയുള്ള ഫ്യൂവൽസ് ആയിരിക്കും നിറയ്ക്കുന്നുണ്ടായിരിക്കും. മാം, ഇത് റോക്കറ്റിന് ഈ ഭാഗം ഉണ്ടാക്കിയിരുന്നത് ഏത് പ്രോഡക്റ്റ് വെച്ച്? മെറ്റീരിയൽ ഏതാ? പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീല് അങ്ങനത്തെ മെറ്റീരിയലുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ശക്തി കൂട്ടാൻ തന്നെ വേറെ പല മെറ്റൽസ് നമുക്ക് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ ISR ഇത് നിർമ്മിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ഈ റോക്കറ്റുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തം നമുക്ക് ഈ റോക്കറ്റിന് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് നമ്മുടെ എയ്റോപ്ലെയിനിന്റെ മോഡൽ അല്ലേ ആ റോക്കറ്റുകൾക്ക്, ഇതിന്റെ പേരാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. ഇതിലാണ് നമ്മൾ ഇത്രയും നേരത്തെ നമ്മൾ സാറ്റലൈറ്റുകളല്ലേ വിട്ടിരുന്നത്, ഇനി നമ്മൾ മനുഷ്യരെ കയറ്റി വെച്ചിരുന്നത് ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിലാണ്. ഇതിന്റെ നമ്മൾ പിക്ചറൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ താഴെ റോക്കറ്റുകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ കൽപ്പന ചൗളയൊക്കെ പോയതൊക്കെ ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളാണ്. അവരുടെ നാസയിലാണ് പോയത്. ആ സ്പേസ് ഷട്ടിലിന്റെ പേര് കൊളംബിയ എന്നായിരുന്നു. ഇതിൻ്റെ താഴെ നമുക്ക് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കുറെ ടൈലുകൾ വെച്ചതാണോ, ഡാർക്ക് ടൈലുകൾ. അതായത് അതിൻ്റെ മുകളിൽ വൈറ്റ് ടൈലുകൾ ഉണ്ടായിരിക്കും, താഴെ ഡാർക്ക് ടൈലുകൾ ഉണ്ടായിരിക്കും. മെയിനായിട്ട് അത് ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ടൈലുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ കൽപ്പന ചൗള പോണ സമയത്ത് അത് അതിൻ്റെ താഴെ ഒരു റോക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഇത് നമ്മുടെ സ്പേസ് ഷട്ടിൽ, അതിൻ്റെ താഴെ റോക്കറ്റ് ഉണ്ടായിരിക്കും. ഈ റോക്കറ്റിൻ്റെ ഒരു പൊട്ടിയ പാർട്ട് ഈ ടൈലുമോ ഒന്ന് ഇടിച്ചിട്ട് ടൈല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ആ ഫ്യൂവൽ കയറിയിട്ടാണ് ആള് ലോഞ്ച് ചെയ്യുമ്പോൾ ആ സ്പേസ് ഷട്ടിൽ തകർന്നു പോയത്. ഇവിടുത്തെ റോക്കറ്റ് പാർട്സ് കഴിക്കും അങ്ങോട്ട്. സാറ്റലൈറ്റിന്റെ പോർഷനാണ് അത്.
മംഗൾയാൻ മിഷൻ, അതുപോലെ തന്നെ ഇതിന് മൂന്ന് പാട്ടുണ്ട്. സോളാർ പാനലിന്റെ ഒരു പാട്ടുണ്ടായിരിക്കും, പിന്നെ മെയിൻ ബോഡി പാട്ട്, പിന്നെ ആന്റിന, അത് നമ്മുടെ ചന്ദ്രയാൻ മിഷൻ. നമ്മുടെ ഇന്ത്യയാണ് ഫസ്റ്റ് ടൈം റോക്കറ്റ് വിട്ടിട്ട്, മംഗൾ ചൊവ്വയിലേക്ക് റോക്കറ്റ് വിട്ടിട്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിച്ച രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതായത് ഇന്ത്യക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്ത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കൊടുത്തത് ഈ ഒരു മിഷനാണ്. നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കാട്ട, സാറ്റലൈറ്റുകൾ നമ്മൾ എന്തിനു വിടുന്നു, അതുപോലെ അതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്ന്. കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. വീണ്ടും ആട്ടെ, ടൈൽസ് അല്ലാതെ വേറെ മെറ്റീരിയൽ യൂസ് ചെയ്യാമോ ഇത് ചെയ്യുമ്പോൾ? ടൈൽസ് അല്ലാതെ വേറെ മെറ്റീരിയൽ യൂസ് ചെയ്യാമോ ഇത്? ടൈൽസുകളാണ് അത്രയും ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആവാൻ വേണ്ടിയുള്ള ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈൽസ് അല്ല, ആ ടൈൽസ് എന്ന് അതിന്റെ പേര് പറയുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഡാർക്ക് കളറുള്ള കട്ടകളാണ് ഇതിന്റെ താഴെ യൂസ് ചെയ്യണം. അത് ഇവിടെ മാത്രമല്ല ടൈലുകൾ, നമ്മുടെ സാധാരണ ആ റോക്കറ്റിന്റെ മോഡ് ഭാഗമില്ലേ അവിടെയൊക്കെ ടൈലുകൾ തന്നെ വെച്ചേക്കണം. കാരണം അത്ര അധികം ടെമ്പറേച്ചർ ആണ് നമ്മൾ ഇവിടെ നിന്ന് അറ്റ്മോസ്ഫിയർക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ പ്രഷർ എല്ലാം ചേഞ്ച് ആവുള്ളൂ. ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇതിനകത്ത് ഇത് വീഡിയോ ഓഫ് ചെയ്യണം.